ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കുറുമ എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം. ഇത് വൈറ്റ് കളറിലിരിക്കും. ഇത് വന്നിട്ട് അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഇടിയപ്പത്തിന്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ രുചിവിസ്മയ റെസിപ്പി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് എഗ് കുറുമ തയ്യാറാക്കാൻ തുടങ്ങാം. ഇപ്പൊ ഞാനൊരു 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ കോഴിമുട്ട അല്ലാന്നുണ്ടെങ്കിൽ താറാമുട്ട, നിങ്ങൾക്ക് ഏത് മുട്ടയാണോ ഇഷ്ടം ആ മുട്ട എടുക്കുക. ഈ മുട്ട നമുക്ക് ഒന്ന് വരഞ്ഞു കൊടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വരഞ്ഞെടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് മസാല ഉള്ളിലൊക്കെ പിടിച്ച ഉള്ളിയൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പൊ ഇത്തിരി കത്തി ഒന്ന് താഴ്ന്നു പോകുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഓരോ സൈഡും കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലെ നമുക്ക് 4 മുട്ടയും ചെയ്തെടുക്കണം. മുട്ട 4 വരഞ്ഞെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു കടായി ചൂടാക്കുക. അപ്പൊ അതിലേക്ക് 1 teaspoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇത്തിരി കറിവേപ്പില, 1 2 കറിവേപ്പിലയും 1/2 teaspoon കുരുമുളക് പൊടി, അല്പം മാത്രം ഉപ്പ്, 1-2 ഉള്ളി ഉപ്പിട്ടാൽ മതി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പൊ തീ വളരെ കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക. അതിലേക്ക് നമ്മൾ വരഞ്ഞു വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പൊ ഈ മുട്ടയിലേക്ക് കുരുമുളകൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ കുറുമയ്ക്ക് നല്ലൊരു വൈറ്റ് കളറാണ്, അതുകൊണ്ട് നമ്മൾ ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയും അല്പം ഉപ്പും മാത്രം മതി. ഒന്ന് റോസ്റ്റ് ആവുന്ന സമയത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി 1 teaspoon കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ സെയിം പാനിലേക്ക് തന്നെ ഇനി ചെറിയ 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. വലുതാണെങ്കിൽ 1.5 എണ്ണം മതിയാവും. അല്പം ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ. ഏകദേശം സവാള ഈ ഒരു രീതിക്ക് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയെടുത്തതാണ്, അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഒന്നുകൂടി ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പൊ സവാള ഒന്നും ഗോൾഡൻ കളർ ആവണ്ട, സവാള ഒക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി. ഈ ഒരു രീതിക്ക് ആയി കിട്ടിയാൽ മതി. ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പൊ തണുത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്നത് കൊണ്ട് മാത്രം ഇത് ചൂടോടുകൂടി തന്നെ മിക്സിയിലേക്ക് ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുക്കുക. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മതി. എന്നിട്ടിതാ ഈ ഒരു രീതിക്ക് അരച്ചെടുക്കാം. ഇതൊരു സൈഡിലേക്ക് വെക്കുക. ഇനി ആ സെയിം പാനിൽ തന്നെ വീണ്ടും നമ്മൾ 1 teaspoon കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് 2 ഏലക്കയും, ചെറിയൊരു പീസ് പട്ട, 1 ബേ ലീഫ്, 3-4 ഗ്രാമ്പൂ, 3 spices കൂടി ഇട്ട് കൊടുത്തിട്ട് കൂടെ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള 1 tablespoon മല്ലിയിലയും പുതിനയിലയും കൂടെ, 2 കൂടെ 1 tablespoonേ ഉള്ളൂ. അതുകൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ മസാലക്കൂട്ടും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കംപ്ലീറ്റ് മസാലയും നമുക്ക് എടുക്കാം. ഏകദേശം 1/4 കപ്പ് വെള്ളമാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ചേർത്ത് കൊടുത്തത്. ഇത് നല്ല കുറുകിയിരിക്കുന്ന ഒരു ഗ്രേവിയാണ് കേട്ടോ. അപ്പൊ ഒരുപാട് വെള്ളം ചേർക്കണ്ട. ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിളവ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിന് ഞാനൊരു 1/4 teaspoon കുരുമുളക് പൊടിയും 1/2 teaspoon ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഈ കുരുമുളക് പൊടിയും ഗരം മസാലയും ഈ സമയത്ത് കുറച്ച് ചേർക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് സമയത്ത് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് 1/2 ഗ്രാമ്പൊക്കെ ഒക്കെ പൊട്ടിച്ചെടുത്താണല്ലോ. അപ്പൊ മസാല നോക്കിയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കറിയിലേക്ക് ആവശ്യത്തിന് അല്പം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത്തിരി തേങ്ങ അരച്ച് ചേർക്കണം. അപ്പൊ 3 tablespoon തേങ്ങ എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 12 കാഷ്നട്ടും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി അരച്ചെടുത്തിട്ടുള്ള ഈ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി ലൂസ് ആക്കിയിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇളക്കി വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പൊ നന്നായിട്ട് ഇളക്കി ഇളക്കി ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്.
ഈ സമയത്ത് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ എനിക്ക് കുരുമുളകിന്റെ ഒക്കെ നല്ല കുറവുണ്ട്. അപ്പൊ ഞാനൊരു അര ടീസ്പൂൺ കൂടി കുരുമുളകും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഫൈനലായിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കട്ടെ കേട്ടോ. ഇപ്പൊ എല്ലാം പെർഫെക്റ്റ് ആണ്. ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് ആണ്. ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഒരു 7 മുട്ട വരെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. മുട്ട ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നല്ല കുറുകിയ 1/4 കപ്പോളം തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഡയുടെ ചൂടുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചൂടായി കിട്ടിക്കോളും. ഒരുപാട് തിളപ്പിക്കും ഒന്ന് ചെയ്യരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി വല്ലാണ്ട് പിരിഞ്ഞ പോലെ ഇരിക്കും. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇത്തിരി മല്ലിയില പൊടിപൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വേണം തക്കാളി മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. മല്ലിയില നമ്മൾ ആദ്യം കുറച്ച് ചേർത്തതാണ്. അപ്പൊ തക്കാളി ഇതില് ഒന്ന് കടിക്കാൻ കിട്ടുന്നതാണ് അതിന്റെ ടേസ്റ്റ്. അപ്പൊ ഈ ഒരു ചൂടുകൊണ്ട് തന്നെ അത്യാവശ്യം തക്കാളി വാടി കിട്ടിക്കോളും. അതുപോലെ തന്നെ ഇത്തിരി അണ്ടിപ്പരിപ്പും കൂടെ ഞാൻ എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ കറി കഴിക്കുന്ന സമയത്ത് ഇതുപോലെ പീസ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് വൈറ്റ് കുറുമ റെഡി ആയിട്ടുണ്ട്. ഇത്തിരി നേരം അടച്ചു വെക്കുക. ഇപ്പൊ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് വൈറ്റ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നല്ല ചൂട് അപ്പത്തിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഇടിയപ്പത്തിന്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിത് നല്ല ചൂട് അപ്പത്തിന്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. വറുത്ത അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്ന അപ്പമാണ്. പെട്ടെന്നൊരു ഗസ്റ്റ് ഒക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി അപ്പവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് കുറുമയാണ്. ഗസ്റ്റ് ഒക്കെ വരുമ്പോഴാണെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മടിക്കാതെ അതുകൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്നത്തെയും പോലെ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.